ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ എത്രയായി കേൾക്കുന്നു കലാപവും യുദ്ധവും കൊള്ളയും കൊലയും പിടിച്ചുപറിയും നരഹത്യകളും നരബലികളും ബലാത്സംഗങ്ങളും ഭീഷണികളും ആത്മഹത്യകളും. എന്ത് ലോകമാണ്! എന്തിനു വേണ്ടിയാണോ മനുഷ്യൻ ആ കൃത്യം ചെയ്യുന്നത്, അതവൻ അനുഭവിക്കാൻ കഴിയില്ല. അപ്പോ ഭാര്യയും കാമുകനും കൂടി ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തുന്നു. ഭർത്താവും കാമുകിയും ചേർന്ന് ഭാര്യയെ കൊലപ്പെടുത്തുന്നു. പ്രണയക്കണിയിൽ അകപ്പെടുത്തി അവര് വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ 35 കഷ്ണങ്ങളാക്കുന്നു. യാതൊരു മനസ്താപവുമില്ല. പ്രണയിച്ച പെൺകുട്ടി ഒഴിവാക്കി എന്ന് മനസ്സിലാക്കിയ കാമുകൻ കറിക്കത്തിയുമായി വന്ന് പെൺകുട്ടിയുടെ കഴുത്തു വെട്ടുന്നു. നാളെ തന്റെ കാമുകൻ തനിക്കൊരു തലവേദനയാകുമോ എന്നറിയാതെ ഭയന്ന് കഷായത്തിനകത്ത് വിഷം ചേർത്ത് കൊടുത്ത് കാമുകനെ കൊല്ലുന്നു. എന്ത് നാടാണിത്! നമ്മള് മുമ്പൊക്കെ ഇത്തരം കാര്യങ്ങള് ഗുജറാത്തിലാണോ UPയിലാണോ ഇങ്ങനെ അന്യ സംസ്ഥാനങ്ങളിലേക്കാണ് നമ്മൾ കണ്ണുനട്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ നടക്കുന്നതെല്ലാം നമ്മുടെ കൺവെട്ടത്ത് തന്നെയാണ്. കാശ്മീരിനോടുള്ള പ്രണയമാണോ പാകിസ്ഥാനോടുള്ള പ്രണയമാണോ എന്ന് സംശയിക്കത്തക്ക രൂപത്തിൽ KT ജലീലിന്റെ ഒരു പോസ്റ്റും നമ്മൾ കണ്ടിരുന്നു. ആ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഒന്നുറപ്പിച്ചു, ഒരിക്കലും ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഇന്ത്യയുടെ മതേതരത്വത്തെ ആസ്വദിക്കുന്ന ഒരു ജനപ്രതിനിധിയാണോ KT ജലീൽ എന്ന് തീർച്ചയായിട്ടും സംശയിക്കണം. ഒരിക്കലും ഇന്ത്യ എന്ന മാതൃരാജ്യത്തോട് കൂറുള്ള വ്യക്തി ആയിരുന്നില്ല KT ജലീൽ എന്നാണ് ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. സ്വന്തം തെറ്റ് മനസ്സിലായതുകൊണ്ട് തന്നെയാണല്ലോ ആ പോസ്റ്റ് പോലും പിൻവലിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോ കാശ്മീരിൽ നിരന്തരം നടന്നുകൊണ്ടിരുന്നത് എന്തായിരുന്നു? വെടിവെപ്പും പൊട്ടിത്തെറിയും ബോംബ് പൊട്ടലും, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പ്രവാചകന്റെ കാലഘട്ടം മുതലേ ചെറിയ ചെറിയ ഗോത്രതർക്കങ്ങൾ ഉണ്ടായിരുന്നു. നബി വന്നപ്പോൾ അത് ആയുധത്തിലേക്ക് മാറ്റി. ഖുർആനിലൂടെ അള്ളാഹു ഇരുമ്പ് എന്ന ആയുധം ഇറക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കെട്ടിക്കോ, കൊന്നോ, കുഴപ്പമില്ല, കൊന്നോ, കൊല്ലപ്പെട്ടോ, വളരെയധികം സന്തോഷം. ശരി, അങ്ങനെയാണ് ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് നമ്മുടെ നാടെത്തിയത്. ഇപ്പോൾ ഇതാ പുതിയ ഒരു വാർത്ത കേൾക്കുന്നു, നോക്കാം എന്താണെന്ന്. പാക് അധീന കാശ്മീരിന്റെ അവസ്ഥ എന്താ? കുറെ കാലമായി കലാപകലുഷിതമാണ് നമ്മുടെ പാക് അധീന കാശ്മീർ അഥവാ POK. ഒരു മാസത്തിന് മുമ്പാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഗിൽജിത്തും പാകിസ്ഥാനും പിടിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന്. അതിന് തൊട്ട് പിന്നാലെ നമ്മുടെ കരസേനാ മേധാവി പറയുകയും ചെയ്തു, ഒരു ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് നിമിഷം തങ്ങൾ അതിന് തയ്യാറാണ്. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത അവിടെ, അതായത് പാക് അധീന കാശ്മീർ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ കലാപത്തിലേക്ക് നയിച്ച സംഭവം ഇതായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി പാക് സർക്കാരിന്റെ വലിയ ജനവികാരം തെരുവിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് POK ഉള്ളത്. എന്നാൽ ഈ കലാപത്തിന്റെ പ്രധാന കാരണമായത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങുണ്ട്. ആ ഉദ്ഘാടന ചടങ്ങിൽ ഒന്നാമത്തെ കാര്യം, ജമ്മു കാശ്മീരിലെ ജനത, കാശ്മീരിന്റെ മൂന്നിലൊന്ന് ഭാഗം പാകിസ്ഥാന്റെ കയ്യിലാണല്ലോ, നമ്മുടെ കയ്യിലുള്ളത് ചെറിയൊരു ഭാഗമല്ലേ ഉള്ളൂ. 370 വകുപ്പൊക്കെ ഏതാണ്ട് തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്ത മുഴുവൻ കാര്യങ്ങളും BJP നടപ്പിൽ വരുത്തി. അതുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസവും ശ്രദ്ധയും പിടിച്ചു പറ്റാനും അവർക്ക് സാധിച്ചു. കാശ്മീരില് നിലനിന്നിരുന്ന അക്രമാസക്തമായ ഒരു സാഹചര്യത്തെ ഉന്മൂലനം ചെയ്യുകയും അവിടെ സന്തോഷവും സമാധാനവും പരസ്പര സ്നേഹവും ഐക്യവും രാജ്യത്തോടുള്ള കൂറും സഹിഷ്ണുതയും ജനാധിപത്യ മതേതരത്വ ബോധവും ഒക്കെ പുനഃസ്ഥാപിച്ചപ്പോൾ പാക് അധീന കാശ്മീരിന് അത് സഹിക്കാൻ സാധിക്കുമോ എന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ എന്നും പൊട്ടിത്തെറിയും, കലഹവും കൊള്ളിവയ്പ്പും കൊല ചെയ്യപ്പെടലും ഇതുമൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുന്നു. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതു മാത്രമാണ് ഈ ഒരു സംഘർഷം. പാക് അധീന കാശ്മീരിലെ പ്രധാനമന്ത്രി, പാക് അധീന കാശ്മീരിലെ പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാരൊക്കെ ഉണ്ട്. അവരെ ഒരു സ്വതന്ത്ര സ്ഥലമായിട്ടാണ് പാകിസ്ഥാൻ പറയുന്നതെങ്കിൽ പോലും പാകിസ്ഥാൻ അവിടുത്തെ നിയന്ത്രണങ്ങൾ മുഴുവൻ, ഏതായാലും അവിടുത്തെ പ്രധാനമന്ത്രിയെ അപഹേളിച്ച് സംസാരിച്ചു എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രക്ഷോഭത്തിന് കാരണം. പാക് അധീന കാശ്മീരിന്റെ പ്രധാനമന്ത്രിയായ സർദാർ തൻവീർ ഇലിയാസും ഈ വേദിയിൽ ഉണ്ടായിരുന്നു. ഈ അണക്കെട്ടിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ്, അതായത് ചലം നദിയുടെ കുറുകെ നിർമ്മിക്കുന്ന ഒരു അണക്കെട്ടിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ ഈ പറയുന്ന ഇലിയാസ് ഈ ഷെരീഫിനെ, അതായത് പാക് പ്രധാനമന്ത്രിയെ, എന്തോ ഒരു തെറ്റ് പറഞ്ഞപ്പോൾ തിരുത്തിയതാണ് സംഭവം. ആ വേദിയിൽ വെച്ച് തന്നെ ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി, ഈ POK പ്രധാനമന്ത്രി അവഗണിച്ചു. ഇതോടുകൂടിയാണ് ജനം തെരുവിലിറങ്ങിയത്. ആ തെരുവിലിറങ്ങിയ ജനം മുസഫർ നഗറിൽ അത് കലാപമായി മാറുകയാണ്. മുസഫർ നഗർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഏറ്റവും കൂടുതൽ ഭീകര സംഘടനകളുടെ ക്യാമ്പുകളുള്ള സ്ഥലമാണ്. ഒപ്പം തന്നെ ഒരു കാലത്ത് ഇന്ത്യയിലേക്ക് ഒഴുകിയ കള്ളനോട്ടുകളുടെ കേന്ദ്രവും കൂടിയാണ്. അവിടെയാണ് ഈ കലാപം വലിയ ശക്തമായ രീതിയിൽ
മുന്നോട്ട് പോകുന്നത്. ഇവിടെ പാകിസ്ഥാനിൽ ചെറിയ ഭയം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു അവസരം കാത്തിരിക്കുന്ന ഇന്ത്യ ഈ സമയം മുതലെടുക്കുമോ എന്നൊരു സംശയമുണ്ട്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ ഇന്ത്യയുടെ സൈന്യം പഴയ സൈന്യവുമല്ല, ലോകോത്തര സൈന്യങ്ങളോട് കിടപിടിച്ചു നിൽക്കുന്ന രണ്ടാം സ്ഥാനം ഇന്ത്യക്കുണ്ടെങ്കിൽ ഇന്ത്യൻ സൈന്യം വിചാരിച്ചാൽ അത് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ഭയം എന്താണെങ്കിലും കാശ്മീരിനില്ലാതിരിക്കില്ല, പാകിസ്ഥാൻ ഇല്ലാതിരിക്കില്ല. ഒന്നത് രണ്ട്, ഇന്ത്യയുമായി സൗഹൃദത്തിലാണ് അയൽ രാജ്യങ്ങളെല്ലാം തന്നെ. പാകിസ്ഥാന് മാത്രമേ ഉള്ളൂ പുറം പല്ലുകൊണ്ട് ചിരിക്കുകയും അകം പല്ലുകൊണ്ട് കടിച്ചു ഞെരിക്കുകയും ചെയ്യുന്ന ഇന്ത്യ. മറ്റു രാജ്യങ്ങൾക്കൊന്നും അങ്ങനെയല്ല. കാരണം അവരെയൊക്കെ ഇന്ത്യ കുടുക്കിയിട്ടത് വ്യത്യസ്തമായ ബന്ധങ്ങളിലാണ്. വാണിജ്യ ബന്ധങ്ങൾ പോലെ വ്യത്യസ്തമായ ബന്ധങ്ങളിൽ അവർക്ക് ഇന്ത്യയുടെ സൗഹൃദം കൂടിയേ തീരൂ. കണ്ടില്ലേ, പല രാജ്യങ്ങളും തമ്മിൽ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതിന്റെ ഒരു മീഡിയേറ്ററായി വരുന്നത് ഇന്ത്യ മഹാരാജ്യമാണ്. അപ്പോ രണ്ട് രാജ്യങ്ങൾക്കും സുസമ്മതരാണ് ഇന്ത്യ എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതാ പറഞ്ഞത്, ഇന്ത്യ പഴയ ഇന്ത്യയല്ല. കലാപം, ആ കലാപ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഇന്ത്യ ഒരു നീക്കം നടത്തുമോ എന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതാവ് ഹരീഷ് റാവത്ത് പറഞ്ഞത് തന്നെ ഇതാണ് ഏറ്റവും പറ്റിയ സമയം. കാരണം പാകിസ്ഥാൻ അമ്പേ ദുർബലപ്പെട്ട് നിൽക്കുന്നു, ഈ അവസരത്തിൽ വേണം പിഒകെ പിടിച്ചെടുക്കാനൊക്കെ പറഞ്ഞ സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് സ്ഥിതിഗതികൾ, എന്താണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ അത്തരത്തിലല്ല അത് കാണുന്നത്. ഒരുപക്ഷെ ഇന്ത്യ ഈ സമയം ഇല്ലെങ്കിൽ ഈ അവസരം മുതലെടുത്തുകൊണ്ട് കടന്നു കയറുമോ എന്നൊരു ഭയം പാകിസ്ഥാന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം എന്ന് സംഭവിക്കും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, യുദ്ധവും കലാപവും കലുഷിതമായ സാഹചര്യവും ഒന്നും വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. കാരണം ഈ റഷ്യയുടെ പ്രശ്നം വന്ന സമയത്ത് തന്നെ, ഉക്രൈൻ റഷ്യ പ്രശ്നം വന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞത്, ആകെയുള്ള ഒരു ജീവിതം നമുക്ക് പരസ്പരം സ്നേഹിച്ചു പോകാം, എന്തിനാണ് കലഹങ്ങളും യുദ്ധങ്ങളും എന്ന് തന്നെയാണ് ചോദിച്ചത്. അപ്പോ കാശ്മീരിന്റെ ശേഷിക്കുന്ന ഭാഗമുള്ളത് പാകിസ്ഥാനിലാണ്. കാശ്മീരിന്റെ മൂന്നിലൊന്ന് ഭാഗവും അവർ അധീനപ്പെടുത്തി. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കള്ളനോട്ടുകൾ വന്നിരുന്നത്, മയക്കുമരുന്നുകൾ വന്നിരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. ശ്രീലങ്കയിൽ നിന്ന് പോലും, കാരണം ഈ ജലമാർഗം വരുമ്പോൾ ഒരുപാട് അവിടെ സെർച്ചിങ് ഒന്നുമില്ല, കസ്റ്റംസ് ഉദ്യോഗസ്ഥരൊന്നും വല്ലാതെ ഇല്ല. അതുവഴി തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേരളത്തില് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പവുമാണ് വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് വിപണനം ചെയ്യണം. അങ്ങനെ ഈ നാടിനെ മുച്ചൂടും മുട്ടിപ്പിക്കാൻ പാകിസ്ഥാൻകാർ കൂട്ടുപിടിച്ചത് ആരെയായിരുന്നു? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ. അതെ, കുടുംബത്തിനകത്ത് നിന്ന് തന്നെ ഒരു ശത്രുവിനെ അടർത്തിയെടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഏറെ അതിന് റിസൾട്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. കാരണം അങ്ങനെയാണെങ്കിൽ ഇണങ്ങി നക്കി കുത്തിയാൽ ഉറപ്പായിട്ടും ചാകും. പക്ഷേ പിണങ്ങി കുത്തിയാൽ ചാകണമെന്ന് ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഇണക്കത്തിൽ നക്കിക്കാനുള്ള പരിപാടിയായിരുന്നു പാകിസ്ഥാന്റെ. അങ്ങനെ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് എന്താണ് വേണ്ടത്? എല്ലാം കൈവെള്ളയിൽ വെച്ചു കൊടുക്കാൻ അഫ്ഗാന് മുമ്പിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ അഫ്ഗാൻകാർ എങ്ങനെയാണ് ഈരാറ്റുപേട്ട, കേരളത്തില് ഈരാറ്റുപേട്ട വന്ന് എങ്ങനെയാണ് ആയുധ പരിശീലനം നേടുന്നത്? എന്തായിരുന്നാലും ഇന്ത്യ പ്രത്യേകിച്ച് ഒരു കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകില്ല ഇന്ത്യൻ ജനാധിപത്യം ഒന്നും. കാരണം ഇന്ത്യ ഭരിക്കുന്നത് കൃത്യമായി ഭരണം അറിയുന്ന വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് സമാധാനമാണ്, സന്തോഷമാണ്, ഐക്യമാണ്, സ്നേഹമാണ്, സാഹോദര്യമാണ്, സഹിഷ്ണുതയാണ്.